ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് തരം അറ്റാക്കുകളെ കുറിച്ചാണ് അതെങ്ങനെ തടുക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് എന്താ കാരണമെന്ന് ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വളരെ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന രണ്ട് മൂമെൻറ്റ്സാണ് ക്യൂൻ അറ്റാക്കും നൈറ്റ് അറ്റാക്കും പ്രത്യേകിച്ച് എന്നെ ഞാൻ തുടങ്ങുന്ന സമയത്തൊക്കെ വളരെ രീതിയിൽ എന്നെ ഇത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം 5 മിനിറ്റ് 2 മിനിറ്റ് 1 മിനിറ്റ് കളിയൊക്കെ കളിക്കുമ്പോൾ എപ്പോഴും ആൾക്കാർ ഇതെടുത്തുകൊണ്ട് വരും പ്രത്യേകിച്ച് റേറ്റിംഗ് കൂടെ കുറവാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട ആദ്യമേ ഇത് തന്നെ കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം എന്താണ് ക്യൂൻ അറ്റാക്ക് നൈറ്റ് അറ്റാക്ക് അതെങ്ങനെ തടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ നമുക്ക് വീഡിയോ നമുക്ക് പോകാം ഫസ്റ്റ് ക്യൂൻ അറ്റാക്ക് അപ്പോൾ ക്യൂൻ അറ്റാക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് ആയിട്ട് കളിക്കുമ്പം തുടക്കത്തിൽ വൈറ്റ് എടുക്കുന്ന ഒരു മൂവ്മെൻ്റ് ആണ് അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ആദ്യം കിങ് സൈഡ് ഓപ്പണിംഗ് പോൺ ടു E4 അത് കഴിഞ്ഞ് പോൺ ടു E5 ഇവിടെ അതിബുദ്ധിമാനായ വൈറ്റ് ഒരു സൂപ്പർ മൂവ്മെൻറ്റ് കളിക്കും ഹീ പ്ലേസ് ക്യൂൺ ടു H5 ഇതിനെയാണ് ക്യൂൻ അറ്റാക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ക്യൂവിൻ്റെ അടുത്ത് ഫ്രണ്ട് ഇടും അപ്പോൾ ഈ ക്യൂവിൻ്റെ ഉദ്ദേശം എന്താണ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം ബേസിക് ആയിട്ടുള്ളത് ക്യൂവിൻ്റെ ഉദ്ദേശം ബേസിക്കലി ഈ ഒരു പോണാണ് ഈ പോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബിഷപ്പ് കൂടെ ഇറങ്ങിയിട്ട് ഈ രണ്ട് അറ്റാക്കും കൂടെ ചേർന്ന് ചെക്ക്മേറ്റ് വിളിക്കാനാണ് ഇത് സാധ്യത തികച്ചും ഈ ഗെയിം അറിയാത്ത ഒരാളാണെങ്കിൽ 4th മൂവ്മെൻറ്റിൽ ചെക്ക്മേറ്റ് നടക്കും അപ്പം വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ ഇതെങ്ങനെ കളിക്കണമെന്ന് അറിഞ്ഞുകൂടെ അതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ പ്രശ്നം അതെങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പോൺ ടു G6 കളിക്കുന്ന കാണാം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂവിനെ അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അപ്പം ബേസിക്കലി മറ്റേ ഒരു കളി നടക്കത്തില്ല ചെക്ക്മേറ്റ് കളി നടക്കത്തില്ല പക്ഷേ ക്യൂവിനിവിടെ രണ്ടാമതൊരു അറ്റാക്കുണ്ട് ഈ പോൺ വെറുതെ ഇരിക്കുക ഇതിനെ പോയി അങ്ങ് ഗ്രാബ് ചെയ്യും അതായത് ഈ പോൺ വെറുതെ ഇരിക്കുക ഇതിനെ പോയി അങ്ങ് ഗ്രാബ് ചെയ്യും നമുക്ക് കണ്ടു നോക്കാം പോൺ ടു E5 ക്യാപ്ചേർഡായി അപ്പം ഡയറക്റ്റ് കിങ്ങിനൊരു ചെക്കാണ് അപ്പോൾ ആ ചെക്ക് ബ്ലോക്ക് ചെയ്യണം ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ ഒറ്റ സാധ്യത ബിഷപ്പിനെ മാത്രം എടുത്തിടുക അല്ലെങ്കിൽ നൈറ്റിനെ എടുത്തിടുക ഏതെടുത്തിട്ടാലും ക്യൂവിന് എന്ത് ചെയ്യും ഈ ഒരു റൂക്കിനെ ക്യാപ്ചർ ചെയ്യും അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പോണും പോയി റൂക്കും പോയി ഈ ഒരു സ്ഥാനത്ത് ബ്ലാക്ക് കളിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നേരെ ആ റിസൈൻ ബട്ടൺ ഉണ്ടല്ലോ അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് റിസൈൻ ചെയ്തിട്ട് പോകും കാരണം ഈ കളി ഇനി കളിച്ചിട്ട് കാര്യമില്ല തോക്കും അപ്പോൾ ഈ ഒരു വേരിയേഷൻ ഇവിടെ നടക്കത്തില്ല അടുത്ത മൊമെൻറ്റ് നമുക്ക് എന്താ നോക്കാം ചിലവർ ഇവിടെ കളിക്കുന്ന കാണാം നൈറ്റിനെ എടുത്തിടും എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ക്യൂവിനെ അറ്റാക്ക് ചെയ്യാനാണ് പക്ഷേ ഈ ക്യൂവിനെ അറ്റാക്ക് ചെയ്തിട്ട് കാര്യമില്ല ക്യൂവിനെ എവിടെ വേണമെങ്കിലും പോകാമല്ലോ വീണ്ടും അത് പോണിനെ ക്യാപ്ചർ ചെയ്യും പോണിനെ ക്യാപ്ചർ ആയിട്ട് എന്താ സംഭവിക്കുക വീണ്ടും കിങ്ങിനെ ചെക്കാണ് ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യണം അടുത്ത ബിഷപ്പ് ഇറങ്ങും അപ്പം വൈറ്റിന് ഇനീഷ്യൽ തന്നെ ഒരു പോൺ കിട്ടി കുറേ ഡെവലപ്മെൻറ്റും കിട്ടി ഇവിടെ ബ്ലാക്കൊക്കെ ഒന്ന് പൊങ്ങി വരണമെങ്കിൽ നല്ല ടൈം എടുക്കും ഇവിടെ അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റും ആപ്റ്റ് അല്ല ഇത് കളിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇവിടെ ഏറ്റവും നല്ല മൂവ്മെൻ്റ് ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ബെസ്റ്റ് മൂവ്മെൻറ്റ് ഹിയർ ടു പ്ലേസ് അതായത് ക്യൂവിൻ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദ ബെസ്റ്റ് മൂവ്മെൻറ്റ് ടു പ്ലേസ് നൈറ്റ് ടു C6 നൈറ്റ് ടു C6 കളിക്കുന്ന പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇത് ഈ ഒരു പോണിനെ ഗാർഡ് ചെയ്യും രണ്ടാമത് ക്യൂൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഈ ഒരു പോണിനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇവിടെ ബിഷപ്പ് കൂടെ ഇറങ്ങണം ബിഷപ്പ് കൂടെ ഇറങ്ങിയാലേ അതിൻ്റെ ലൈനിൽ ഇവിടെ ചെക്ക്മേറ്റ് വിളിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ബെസ്റ്റ് മൂവ്മെൻറ്റ് നൈറ്റ് ടു C6 ആണ് അപ്പോൾ അടുത്ത് നിങ്ങൾക്ക് കാണാം ബിഷപ്പ് ഇറങ്ങുന്ന കാണാം ബിഷപ്പ് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതെങ്ങനെ കളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബെസ്റ്റ് മൂവ്മെൻറ്റ് ഇസ് പോൺ ടു G6 G6 കളിച്ചാൽ ക്യൂവിനിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ക്യൂവിൻ വീണ്ടും അതിബുദ്ധിമാനായ ക്യൂവിൻ വീണ്ടും ബാക്കിലോട്ട് പോകുന്നു അതായത് വൈറ്റ് ഭയങ്കര പ്രൊസൈസായിട്ടാണ് എങ്ങനെയെങ്കിലും ചെക്ക്മേറ്റ് വിളിക്കണം അപ്പോൾ F3 പോകുന്നു വീണ്ടും ചെക്ക്മേറ്റ് സാധ്യതയുണ്ട് ഇനി ഇതെങ്ങനെ കളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് മൂവ്മെൻറ്റ് ഇസ് നൈറ്റ് ടു F6 നൈറ്റ് ടു F6 കടന്നാൽ ഇവിടെ ക്യൂവിനെ ഇത് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല ക്യൂവിനെ അറ്റാക്ക് ചെയ്താൽ തിരിച്ച് ക്യൂവിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് നൈറ്റിന് അപ്പോൾ അടുത്തത് ഇവിടെ വൈറ്റ് ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് കളിക്കുകയാണെന്ന് വെച്ചാൽ പോണിനെ വെച്ചിട്ട് ഈ പോണിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിഷപ്പിനെ എടുത്തിടാം കിങ്ങിനെ ക്യാസിൽ ചെയ്യാം വളരെ നല്ല മൂവ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ ഇവിടെ ബ്ലാക്കിലാണ് അഡ്വാൻറ്റേജ് ഇരിക്കുന്നത് കാരണം ബ്ലാക്കിൻ്റെ എല്ലാ പീസും ഡെവലപ്പായി കിങ് ക്യാസിൽ ചെയ്തു സേഫാണ് ഓക്കെ ഇതാണ് ബേസിക് ആയിട്ടുള്ള ക്യൂൻ അറ്റാക്ക് അപ്പോൾ ക്യൂൻ അറ്റാക്ക് എങ്ങനെ തടുക്കണമെന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് അതായത് നമ്മൾ ഈ നൈറ്റിനെ എടുത്തിടുമ്പോൾ തികച്ചും 1 മിനിറ്റ് അല്ലെ 2 മിനിറ്റ് ഗെയിം ആണെങ്കിൽ വൈറ്റ് വളരെ നല്ല രീതിയിൽ അതായത് കിങ്ങിൻ്റെ തലയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഈ ഒരു മൂവ്മെൻറ്റ് നിങ്ങളേക്ക് പ്രതീക്ഷിക്കാൻ പറ്റും തീർച്ചയായിട്ടും അവൻ്റെ സൈഡിൽ നിന്ന് ദാറ്റ് ഇസ് ഹീ പ്ലേസ് പോൺ ടു G4 എന്താണ് ഈ പോൺ ടു G4 പ്രത്യേകത ഇവിടെ പോൺ ടു G4 കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ വീണ്ടും എന്ത് ചെയ്യും ബിഷപ്പിനെ എടുത്ത് ഡെവലപ്പ് ചെയ്യും പക്ഷേ ബിഷപ്പിനെ എടുത്ത് ഡെവലപ്പ് ചെയ്താൽ വീണ്ടും പോണിനെ ഫ്രണ്ടിലോട്ട് തള്ളും ഇവിടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിന് ഇവിടെ മാറാം നൈറ്റിന് മാറുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ നൈറ്റ് ഇവിടെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കിങ്ങിൻ്റെ തലയും കൊണ്ടേ പോകത്തുള്ളൂ ഇറ്റ്സ് എ സ്വീറ്റ് ചെക്ക്മേറ്റ് അപ്പം ഇതും നടക്കത്തില്ല
അപ്പോൾ ഇവിടെ അടുത്ത നിങ്ങൾ ഏറ്റവും നല്ല മൂവ്മെൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് പ്ലേ നൈറ്റ് ടു ഡി ഫോർ. നൈറ്റ് ടു ഡി ഫോർ കളിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ സൈമുൾട്ടേനിയസ് ആയിട്ട് ഇത് ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ക്യൂവിൻ ട്രാപ്ഡാണ്, ഏകദേശം ട്രാപ്ഡാണ്. അപ്പോൾ ക്യൂവിനിപ്പം ഇവിടെ പോയി രക്ഷപ്പെടാമെന്ന് വെച്ചോ, ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാനാണ് നിങ്ങൾക്ക് നൈറ്റ് വെച്ച് ചെക്ക് വിളിച്ചിട്ട്, അതായത് നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഫോർക്ക് കടത്താൻ പറ്റും. ക്യൂവിൻ പോയി, റൂക്ക് പോയി, എല്ലാം പോയി. അപ്പോൾ ഇവിടെ കളി നമ്മുടെ രീതിയിൽ തന്നെ. അതുമാത്രമല്ല, ഇത് കണ്ടെന്ന് വെച്ചോ, ഇത് കണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് പോൺ വെറുതെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ക്യാപ്ചർ ചെയ്ത്, അതായത് അടുത്ത നിങ്ങൾ ഈ നൈറ്റ് വെച്ച് ക്യാപ്ചർ ചെയ്ത് വീണ്ടും ക്യൂവിനെ അറ്റാക്ക് ചെയ്യുക, വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് മുമ്പിലോട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ക്യൂവിൻ അറ്റാക്ക്. ഇനി അടുത്ത നമുക്ക് കാണാൻ പോകുന്നത് നൈറ്റ് അറ്റാക്ക്. അപ്പോൾ അടുത്ത നമുക്ക് കണ്ടുനോക്കാം എന്താണ് നൈറ്റ് അറ്റാക്ക്. സത്യം പറഞ്ഞാൽ ഈ നൈറ്റ് അറ്റാക്ക് മനസ്സിലാക്കാൻ ഞാൻ ശരിക്കും പാടുപെട്ടിട്ടുണ്ട്. കുറേ ഗെയിംസ് വേണ്ടി വന്നു. സൈമുൾട്ടേനിയസ് ആയിട്ട് ഈ ബ്ലാക്കായിട്ട് ഞാനൊരു അഞ്ചോ ആറോ ഗെയിം കളിച്ചപ്പോഴേ അതിൻ്റെ കറക്റ്റ് വേരിയേഷൻ തന്നെ എനിക്ക് മനസ്സിലായത്. നമുക്ക് നേരെ ഇത് കണ്ടുനോക്കാം. ഇത് വെറും ഹൊറിബിൾ ഒരു മൂവ്മെൻറ്റാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. കിങ്സ് പോൺ ഓപ്പണിങ്, പോൺ ടു ഇ ഫോർ. നമ്മൾ നടത്തുന്നു പോൺ ടു ഇ ഫൈവ്. ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നു, ദാറ്റ് ഇസ് ബിഷപ്പ് ടു സി ഫോർ. അടുത്ത നമ്മൾ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു, നൈറ്റ് ടു എഫ് സിക്സ്. അടുത്ത നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു ഇദ്ദേഹം. നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റിൽ വീണ്ടും നൈറ്റിനെ ഡെവലപ്പ് ചെയ്യണമെന്നെങ്കിൽ ഇവിടെ ചില സമയത്ത് ട്രിക്കി പേഴ്സൺസ് ഇവിടെ സൂപ്പറായിട്ടൊരു മൂവ്മെൻറ്റിന് പോകും. ദിസ് ഇസ് കോൾഡ് നൈറ്റ് അറ്റാക്ക്, ദാറ്റ് ഇസ് നൈറ്റ് ടു ജി ഫൈവ്. ഇവിടെ എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൈറ്റ് ഈ ഒരു പോണ്ണെ അറ്റാക്ക് ചെയ്യാം. അതുമാത്രമല്ല, തീർച്ചയായിട്ടും നൈറ്റിനെ അത് അക്സെപ്റ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഒരു രീതിയിലും തടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബിഷപ്പ് അതിൻ്റെ സപ്പോർട്ടിനുണ്ട്. തീർച്ചയായിട്ടും നൈറ്റ് ഇത് ഗ്രാബ് ചെയ്യും. ഇത് രണ്ട് രീതിയിലാണ് ഇതിൻ്റെ കറക്റ്റ് വേരിയേഷൻ പോകും. ഒന്ന് നോർമൽ വേരിയേഷൻ, ഒന്ന് നമുക്ക് കൗണ്ടർ അറ്റാക്ക് വേരിയേഷൻ എന്ന് പറയും. ഈ കൗണ്ടർ അറ്റാക്ക് വേരിയേഷൻ വളരെ ഫേമസ് ആണ്. ഇറ്റ്സ് കോൾഡ് ദ ട്രാക്സലേഴ്സ് കൗണ്ടർ അറ്റാക്ക്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അറ്റാക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോർമൽ വേരിയേഷൻ കണ്ടുനോക്കാം. നോർമൽ വേരിയേഷൻ ഇത് കളിക്കുകയാണെങ്കിൽ ഇതെങ്ങനെ നിങ്ങൾക്ക് തടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പോൺ ടു ഡി ഫൈവ് കളിക്കും. പോൺ ടു ഡി ഫൈവ് കളിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ പോൺ അക്സെപ്റ്റ് ചെയ്യും. പോൺ അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നൈറ്റ് വെറ്റ് അക്സെപ്റ്റ് ചെയ്യാം. ഈ ബിഷപ്പിൻ്റെ ലൈൻ തടുക്കുക, ലൈൻ ക്യാൻസൽ ചെയ്യുക, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അല്ല, ലൈൻ ക്യാൻസൽ ചെയ്താൽ ഇതിന് ഇവിടെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതാണ് മെയിൻ കുഴപ്പം. അപ്പോൾ ഇത് ബിഷപ്പ് ഒരിക്കലും അറ്റാക്ക് ചെയ്യത്തില്ല. ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇദ്ദേഹം ക്യൂവിനെ എടുത്തിടും. ദാറ്റ് ഇസ് ക്യൂൻ ടു എഫ് ത്രീ. ദിസ് ഇസ് നൗ ചെക്ക് മെറ്ററിട്ട്. ഇവിടെ അടുത്ത് നിങ്ങൾ എന്ത് കളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഒരു നൈറ്റിനെ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാം, അതായത് ഈ നൈറ്റിനെ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്യാപ്ചർ ചെയ്യാം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്യൂവിനെ വെച്ച് നൈറ്റിനെ അങ്ങ് അറ്റാക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇദ്ദേഹം നമ്മുടെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യും, അതാണ് മെയിൻ കുഴപ്പം. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കുള്ളൂ, വീണ്ടും ചെക്ക്മെൻറ്റ് ത്രെട്ടാണ്. ഇനി നിങ്ങൾ ക്യൂവിൻ്റെ അടുത്ത് ബാക്കിലോട്ട് ഇടണം, ഇത് സപ്പോർട്ട് ചെയ്യണം, പിന്നെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യണം. ഇതാണ് നോർമൽ വേരിയേഷൻ. ഇത് അറിഞ്ഞിരിക്കണം, ഇത് പലവർക്കും കളിക്കാൻ അറിഞ്ഞുകൂടാം. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോർമൽ വേരിയേഷൻ കളിക്കാൻ അറിഞ്ഞുകൂടാത്ത എത്രയോ പേരുണ്ട്. ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ ചിലവർ ഈ പോണിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ അറ്റാക്ക് ചെയ്ത് റൂക്കിനെയും ഫോർക്ക് ചെയ്ത് നൈ ക്യൂവിനെയും അറ്റാക്ക് ചെയ്യുക ഒരുമിച്ച് സൈമിൾട്ടേനിയസ്ലി. അതാണ് ബ്ലാക്കിൻ്റെ ഏറ്റവും മെയിൻ ഉദ്ദേശം. പിന്നെ നമുക്കിത് അറ്റാക്ക് എങ്ങനെ നടത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നൈറ്റ് ഇവിടെ ഇങ്ങോട്ട് കളിച്ചെന്ന് വെച്ചോ, നൈറ്റ് ജി ഫൈവിലോട്ട് കളിച്ചെന്ന് വെച്ചോ, ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് വേറൊരു കൗണ്ടർ അറ്റാക്ക് വേരിയേഷൻ ഞാൻ പറഞ്ഞിരുന്നു, ദാറ്റ് ഇസ് കോൾഡ് ദ ട്രാക്സലേഴ്സ് കൗണ്ടർ അറ്റാക്ക്. അതെങ്ങനെയാണ് നിങ്ങൾ കളിക്കുന്നത് പറഞ്ഞാൽ, വി പ്ലേ ബിഷപ്പ് ടു സി ഫൈവ്. ഈ ഒരു പോയിന്റിൽ ആക്ച്വലി നിങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ ഒരു പോണിനെ ബെയ്റ്റ് ചെയ്യണം. അതായത് തീർച്ചയായിട്ടും ഇവിടെ ഇത് അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. യു ക്യാൻ ഗോ ഫോർ ട്രാക്സലേഴ്സ് കൗണ്ടർ അറ്റാക്ക്. ഡയറക്റ്റ് ചെക്കാണ്. ചെക്കിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിഷപ്പിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ല. ഒരിക്കലും ഈ ഒരു പോയിന്റിൽ ഈ ഒരു നൈറ്റിന് ക്യൂവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കിങ് ഇവിടെ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ കിങ് ഇവിടെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ചെക്ക് വിളിക്കാം നൈറ്റ് വെച്ച്. ഈ ഒരു വേരിയേഷനിൽ കിങ്ങിന് പല രീതിയിൽ മൂവ് ചെയ്യാം. ഒന്ന് ബാക്കിലോട്ട് ഈ മൂന്ന് സ്ക്വയറുണ്ട്, പിന്നെ ഈ സ്ക്വയറുണ്ട്, പിന്നെ ഈ ഫ്രണ്ടിലുള്ള മൂന്ന് സ്ക്വയറുണ്ട്. രണ്ടേ രണ്ട് സ്ക്വയർ, അതായത് ഈ ഒരു സ്ക്വയറും ഈ ഒരു സ്ക്വയറും ഒഴിച്ച് ബാക്കി ഏത് സ്ക്വയറിലോട്ട് ഇത് പോയാലും തീർച്ചയായിട്ടും ഇതിൻ്റെ നാശം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു നോർമൽ ഫസ്റ്റ് വേരിയേഷൻ എല്ലാം കൂടെ എനിക്ക് ഈ ഒരു ഗെയിമിലോട്ട് കാണിക്കാൻ പറ്റില്ല. ട്രാക്സലർ കൗണ്ടർ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു വലിയൊരു ചാപ്റ്റർ, അത് നമുക്ക് വേറൊരു വീഡിയോയിലെടുക്കാം. ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്താൽ ഒന്നാമത്തെ കാര്യം എനിക്ക് അത്രയും സംസാരിക്കാൻ വയ്യ, രണ്ടാമത്തെ കാര്യം നിങ്ങൾ നിർത്തിയിട്ട് പോകും, വീഡിയോ കാണുന്നത് നിർത്തിയിട്ട് പോകും, അതാണ് മെയിൻ പ്രശ്നം. അപ്പം ഈ ഒരു മൂവ്മെൻറ്റിൽ നമുക്ക് കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ഇപ്പം നൈറ്റ് വെച്ച് ചെക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ കിങ് ഇപ്പം ബാക്കിലോട്ട് പോയെന്ന് വെച്ചോ, ബാക്കിലോട്ട് പോയാൽ നിങ്ങൾക്ക് ക്യൂവിനെ എടുത്ത് ഫ്രണ്ടിലോട്ട് ഇടാം.
ഇവിടെ ക്യാപ്ചർ ചെയ്തു കഴിഞ്ഞാൽ ചെക്ക്മേറ്റ് ആണ് അപ്പം അതല്ലാതെ തന്നെ ഇഷ്ടം പോലെ മൂവ്മെന്റ്സ് ഉണ്ട് ഇതൊക്കെ നമുക്ക് വേറൊരു ട്രാക്സിലസ് കൗണ്ടർ അറ്റാക്ക് എന്ന് പറയുന്ന വീഡിയോയിലോട്ട് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്യൂൻ ആൻഡ് നൈറ്റ് അറ്റാക്ക് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട രണ്ട് മൂവ്മെന്റ്സ് ആണ് ഈ രണ്ട് മൂവ്മെന്റ്സ് പലവരെയും വളരെ നല്ല രീതിയിൽ ഉപദ്രവിച്ചു കാണും തീർച്ചയാണ് എനിക്ക് ഉറപ്പാണ് എനിക്ക് തീർച്ചയായിട്ടും ഇത് കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ പ്രത്യേകിച്ച് രണ്ട് മിനിറ്റിൻ്റെയൊക്കെ ഗെയിം കളിക്കുക ഒരു മിനിറ്റിൻ്റെ ഗെയിമൊക്കെ കളിക്കും വളരെ നല്ല രീതിയിൽ എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ടിൽ ദെൻ ബൈ പിന്നെ ഒരു കാര്യം കൂടെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഗുഡ് ബൈ